ഹായ് ഗൈസ് വെൽക്കം ടു ആൽബിന പൂസ് വ്ലോഗ് അപ്പൊ ഗൈസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറെക്കുറെ പേരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും വാട്സപ്പ് ഉപയോഗിക്കുന്നവരിൽ കൂടുതൽ പേർക്കും അറിയാം സ്റ്റിക്കർ ഒത്തിരി പേര് അയച്ചു തരാറുണ്ട് ആ സ്റ്റിക്കർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഒത്തിരി താമസിക്കാതെ വീഡിയോയിലേക്ക് വയ്ക്കാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇനി ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ കാണുന്ന ബ്ലൂ കളറിലുള്ള പ്ലസ് ചിഹ്നത്തിൽ നമ്മൾ ഞെക്കുക അതിൽ നമ്മൾ ഞെക്കിക്കഴിയുമ്പോഴത്തേക്കും അവർ കുറച്ച് പെർമിഷനുകൾ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ പെർമിഷനുകളെല്ലാം അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഈ ഗ്യാലറിയിലേക്ക് പോകും ഗ്യാലറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് വെച്ച് നമുക്കിത് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ വടിവേലു സാറിൻ്റെ ഫോട്ടോയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പണായി വരും നമ്മളിതേ ക്ലിക്ക് ചെയ്തത് ഓപ്പണായി വന്നിട്ടുണ്ട് ഓപ്പണായി വന്നിട്ട് നമ്മളിനി നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് അത് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കറക്റ്റ് രീതിയിൽ ഞാനിപ്പോൾ ചെറിയ മോഡൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യുന്നതാണ് ഇത് നല്ല രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുക ചെയ്യുമ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഫോട്ടോ നമ്മളിനി കട്ട് ചെയ്തിട്ട് ഇതിനി ഇടയ്ക്കൊക്കെ ശരിയാക്കണമെങ്കിൽ നമ്മളിത് പെൻസിലിൻ്റെ കളറുള്ള അതിൽ ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും അപ്പോൾ നമ്മൾ മൈനസിൽ ഞെക്കിക്കഴിഞ്ഞാൽ മൈനസ് കൊണ്ട് പ്ലസ് കൊണ്ട് മൈനസ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതുപോലെ റബ് ചെയ്ത് മായ്ച്ച് കളയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും ഞാൻ ഈ റബ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവിടെ എല്ലാം റബ് ചെയ്ത് കളയുക ഞാൻ ഇത് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഒന്ന് ഏറെക്കുറെ ഒന്ന് ചെയ്യുകയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബാക്കിയുള്ളവിടെ ഒന്നും മാറ്റാൻ ശ്രമിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം വൈറ്റ് കളറായതുകൊണ്ട് തന്നെ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മാറ്റിയാലും കുഴപ്പമില്ല ഇപ്പോൾ എൻ്റെ കൈ തട്ടി ഒന്ന് മാറിപ്പോയത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലസ്സിലിട്ടിട്ട് അവിടെ ശരിയാക്കുക നമുക്ക് ആഡ് ചെയ്യേണ്ടവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലസ്സിലിടുക ഇതുപോലെ റബ്ബ് ചെയ്യുക ആഡ് ആക്കേണ്ടവർക്ക് പ്ലസ് ചെയ്ത് ഇതുപോലെ റബ്ബ് ചെയ്യുക ചെയ്തതിന് ശേഷം ഇത് നമ്മളിനി ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടെ വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പിംഗ് ബട്ടൺ ഇതിനെന്തെങ്കിലും ക്യാപ്ഷൻ ഇടണമല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഇനി എന്തെങ്കിലും ക്യാപ്ഷൻ ഇടണം അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ടൈപ്പിംഗ് ഞെക്കുക ടൈപ്പിംഗ് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ടൈപ്പിംഗ് ഓപ്പണായി വരും അപ്പോൾ നമ്മൾക്ക് ഇതിന് പറ്റിയ ഒരു ഡയലോഗ് കൊടുക്കുക ഇതിന് ഈ ഫേസിന് ചേർന്ന രീതിയിലുള്ള നല്ലൊരു ഡയലോഗ് കൊടുക്കുക അപ്പം ഞാൻ ഇത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഈ ഫേസിന് ചേർന്ന് എനിക്ക് ഫേസിന് ചേർന്നായിട്ട് തോന്നിയത് എന്താടാ എന്നുള്ള ഒരു ഡയലോഗ് ആണ് ഈ ഫേസ് കണ്ടപ്പം നമുക്ക് എനിക്ക് ടൈപ്പ് ചെയ്യാൻ തോന്നി അപ്പം ഞാൻ ഇത് ടൈപ്പ് ചെയ്തു നമുക്ക് ബ്ലാക്ക് കളറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ ഞാൻ ഇട്ടു കാരണം വൈറ്റും ബാക്കിയുള്ള കളറൊക്കെ ഇട്ടാൽ ഇത് നമ്മുടെ ഡ്രസ്സിനും ഫേസിനും കറക്റ്റാകത്തില്ല ബ്ലാക്ക് ഇട്ട് കഴിയുമ്പം നമുക്ക് ആ എഴുത്ത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിത് കറക്റ്റ് രീതിയിൽ ഏറെക്കുറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് വെച്ച് കറക്റ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുകയും ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ ചോദിക്കും നമ്മളൊന്നും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് കൊടുക്കുക സേവ് കൊടുത്തതിനും ന്യൂ പിക്ചർ എന്ന് പറഞ്ഞ് കാണും ആ ന്യൂ പിക്ചർ ഞെക്കുക ന്യൂ പിക്ചർ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു ഇൻ്റർഫേസാണ് ഓപ്പണായി വരുന്നത് അപ്പം ഇതാണ് ആ ഇൻ്റർഫേസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഈ സ്റ്റിക്കറിന് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണം അപ്പം നമ്മളിത് ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ആൽബിൻ അപ്പൂസ് എന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോഡിങ് ആവും ഇതിന് നെറ്റ് വേണം 100% ആയി കഴിയുമ്പോഴത്തേക്കും ഇതേ നമ്മൾ ചെയ്ത ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ആഡ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ആഡ് വാട്സപ്പിൽ നിൽക്കുക ക്ലിയർ ഒന്ന് ലോഡിങ് ആയി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ അവർ പെർമിഷൻ ചോദിക്കും അപ്പോൾ നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് നിൽക്കുക കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ആഡായിട്ട് അപ്പോൾ ഗൈസ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കൻ അമർത്തുക ബെല്ലൈക്കൻ അമർത്തിയാൽ മാത്രമേ ഞങ്ങളെടുത്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇന്നുകൊണ്ട് അവസാനിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ